നമസ്കാരം, ഇത് ഭാരത് ലൈവ്. വിസ്മയ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ വിസ്മയുടെ ഭർത്താവ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കിരൺ കുമാർ എന്ന വ്യക്തിയെ പിരിച്ചുവിട്ടത്, അതായത് സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തത്, അങ്ങനെയാണ് വാർത്തകൾ വന്നത്. അതായത് സസ്പെൻഷൻ അല്ല, പിരിച്ചുവിടലാണ്. അത് സർവീസ് ചട്ടപ്രകാരമുള്ള നടപടിയാണെന്നാണ് അന്ന് സർക്കാർ വൃത്തങ്ങളൊക്കെ പറഞ്ഞത്. വിശിഷ്യ ഗതാഗത മന്ത്രി ആന്റണി രാജു അത് കൃത്യമായി തന്നെ അത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതായത് ഇത് പിരിച്ചുവിടലാണ്, ടെർമിനേഷനാണ്. ഇനി സർവീസിൽ കയറുകയുമില്ല, മറ്റൊരു സർവീസിൽ ഇയാൾക്ക് ജോലി ലഭിക്കുകയുമില്ല. അത് സർവീസ് ചട്ടപ്രകാരം, അതായത് KSR കേരള സർവീസ് റൂൾസ് പ്രകാരമുള്ള എന്തൊക്കെയോ വകുപ്പിൻ്റെ പേര് പറഞ്ഞു, അത് പ്രകാരമാണെന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ അത് അങ്ങനെയല്ല, ഈ പിരിച്ചുവിടൽ വെറും താൽക്കാലികം മാത്രമാണ് എന്ന് ബോധ്യമാകുന്ന, എന്ന് മനസ്സിലാകുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കിരൺകുമാറിനെ രക്ഷിക്കാൻ പല മേഖലകളിൽ നിന്ന് പലരും ശ്രമിക്കുന്നുണ്ട് എന്ന വളരെ ഗുരുതരമായ ആരോപണം നിലനിൽക്കെയാണ് ഇപ്പോൾ ഈ രേഖ പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രി പറഞ്ഞത് ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടല്ലാതെ ആ വീട്ടിലേക്ക്, ആ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി മാതാപിതാക്കളെ കാണില്ല എന്ന് വൈകാരികമായി പറഞ്ഞതൊക്കെ വലിയ വാർത്തയായിരുന്നു, വലിയ സംഭവ വികാസങ്ങളായിരുന്നു. പക്ഷേ മനസ്സിലാകുന്നത് ഈ ഓർഡർ വായിച്ചതിന് ശേഷം, മലയാളത്തിലുള്ള ഓർഡറാണ്, ഇത് വായിച്ചതിന് ശേഷം മനസ്സിലാകുന്നത് ഈ നടപടി വെറും താൽക്കാലികം മാത്രമാണ് എന്നുള്ളതാണ്. ഇവിടെ വിസ്മയുടെ ബന്ധുക്കളുടെ, മാതാപിതാക്കളുടെയും ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടുകയാണോ മന്ത്രിയും അതുപോലെ ഗതാഗത വകുപ്പും ചെയ്തത് എന്ന കാര്യമാണ് ഇപ്പോൾ സംശയം ജനിപ്പിക്കുന്നത്. വിസ്മയ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതിയായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കിരൺകുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട നടപടി താൽക്കാലികം മാത്രമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇയാളോട് വിശദീകരണം ആവശ്യപ്പെട്ട് ഓഗസ്റ്റ് 6 ട്രാൻസ്പോർട്ട് കമ്മീഷണർ നൽകിയ നോട്ടീസിലാണ് പിരിച്ചുവിടൽ താൽക്കാലികമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിൽ പറയുന്നത്, നോട്ടീസ് ലഭിച്ച 15 താൽക്കാലികമായി എടുത്ത തീരുമാനം നടപ്പാക്കാതിരിക്കുന്നതിനുള്ള കാരണം കാണിക്കേണ്ടതും അത് സമയബന്ധിതമായി ലഭിച്ചില്ലെങ്കിൽ പിരിച്ചുവിടൽ തീരുമാനവുമായി മുൻപോട്ട് പോകും എന്നുമാണ് നോട്ടീസിലുള്ളത്. ഇതേത് ചട്ടപ്രകാരമാണെന്നറിയില്ല. ഇനി ഇങ്ങനെയാണോ സർക്കാർ ഉത്തരവുകൾ വരുന്നത് എന്നും നമുക്കറിയില്ല. പിരിച്ചുവിടൽ ഉത്തരവൊന്നും ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കിരണിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നായിരുന്നു 6 ഗതാഗത മന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അന്തിമ തീരുമാനമാകും മുമ്പാണ് ഇത് സംബന്ധിച്ച് ഇദ്ദേഹം വാർത്താസമ്മേളനവും നടത്തിയത്. മാധ്യമ ശ്രദ്ധ നേടാനായി തിടുക്കത്തിലുള്ള നടപടിയാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന വ്യാപക ആക്ഷേപമാണ് ഉണ്ടാകുന്നത്. നോട്ടീസ് പുറത്തു വന്നതോടെ മന്ത്രി നടത്തിയത് തെറ്റായ പ്രഖ്യാപനമായിരുന്നു എന്ന് തെളിയുകയായിരുന്നു. കിരണിനെ സസ്പെൻഡ് ചെയ്ത് നൽകിയ നോട്ടീസിലും ഇപ്പോൾ നൽകിയ നോട്ടീസിലും നിരവധി പിഴവുകളുള്ളതായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഗതാഗത വകുപ്പിന്റെ നടപടി സർവീസ് ചട്ടപ്രകാരമല്ലെന്ന് ഈ നോട്ടീസിലൂടെ വ്യക്തമാകുന്നതായി ഈ കിരണിന്റെ അഭിഭാഷകൻ തന്നെ പറയുന്നുണ്ട്. കിരണിന് നിയമവഴിയിലൂടെ വീണ്ടും സർവീസിൽ തിരിച്ചെത്താനുള്ള ലൂപ്പ് ഹോളുകളിട്ടാണ് ഈ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് വ്യാപകമായ ആക്ഷേപമുള്ളത്. ഇത് യാതൊരു നിർവ്യാജം, യാതൊരു നടപടിക്രമങ്ങളും ബാക്കിയാക്കാതെ, യാതൊരു തരത്തിലുള്ള തിരിച്ചുവരവ് സാധ്യതകളും ഇല്ലാതെ, ഉപാധികളില്ലാതെ ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ളതാണ് ടെർമിനേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുവേള ഹൈക്കോടതിയിലോ കോടതികളിലോ പോകാമായിരിക്കും, അത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഒരു പിരിച്ചുവിടൽ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഇത് കോടതിയിൽ കാണിച്ച് ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് വീണ്ടും സർവീസിൽ കയറാനോ, അല്ലെങ്കിൽ ഇയാൾക്ക് ഇതുവരെ സർവീസ് കാലയളവ് പരിഗണിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡെപ്യൂട്ടേഷൻ വാങ്ങാനോ, മാത്രമല്ല ഇയാൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി തുടർക്കാലം ജീവിക്കാനുള്ള എല്ലാവിധ ലൂപ്പ് ഹോളുകളും ഈ ഒരു നോട്ടീസിലുണ്ട് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഇങ്ങനെയല്ല, നിരുപാധികം ഇയാളെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടിയാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മന്ത്രി ആന്റണി രാജു ചെയ്തത് എന്ന ആക്ഷേപത്തിന് മന്ത്രിയും സർക്കാരും മുഖ്യമന്ത്രിയും മറുപടി പറയണം. ഒരു പെൺകുട്ടിയുടെ ജീവിതം, ഒരു പെൺകുട്ടിയുടെ കണ്ണീർ, ഒരു പെൺകുട്ടിയുടെ രക്തം കൊണ്ട് ജീവിതം പന്താടിയവനാണ് ഈ കിരൺകുമാർ എന്ന് പറയുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഇയാൾ ജനങ്ങളോട് വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. ഇയാൾക്ക് ശമ്പളം കൊടുക്കുന്ന ജനങ്ങളുടെ നികുതി പണത്തോട് വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. ജനങ്ങളുടെ മുഖത്ത് നോക്കി ഇയാൾ കളിയാക്കി ചിരിക്കും. ആ പാവം പിടിച്ച പെൺകുട്ടിയുടെ കണ്ണീർ ഇവിടെ സർക്കാർ, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ, മന്ത്രി ഒന്നും കണ്ടില്ലെന്ന് നടിക്കരുത്. ഇയാളെ നിയമപ്രകാരം നിരുപാധികം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് കൊലപാതകം അടക്കമുള്ള വിഷയങ്ങളിൽ ഇയാൾക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് വിസ്മയയുടെ മാതാപിതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇത് ഒരു ഈ സർവീസ് ഇതുപോലുള്ള നോട്ടീസുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്തൊക്കെ ഈ വരികൾ കയറി പിടിച്ച്, നമ്മൾ ഈ ആധാരമെഴുത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വരികളിൽ കയറി പിടിച്ച് അത് നിയമ സാധ്യതകൾ അതിനുവേണ്ടി തേടാനും ലൂപ്പ് ഹോളുകൾ ഉണ്ടാക്കാനും സാധിക്കും.
അതായത് ഇയാളെ പിരിച്ചുവിട്ട താൽക്കാലികമായി എടുത്ത നടപടി തെറ്റാണെന്ന് 15 ദിവസത്തിനകം ബോധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഈ നടപടി താൽക്കാലികമാണ്, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് വിശദീകരണം നൽകണം. ഈ വിശദീകരണം വകുപ്പിന് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം. അപ്പോൾ അത് വലിയ ഒരു ലൂപ്പ് ഹോൾ അല്ലേ? തീർച്ചയായും അതെ. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.